നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മളെന്ന് സാധാരണയായിട്ട് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് നിർണ്ണയിക്കുന്ന ഒന്നാണ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കഴിക്കുമ്പോൾ മനസ്സറിഞ്ഞു വേണം ഭക്ഷണം കഴിക്കാൻ. ഏതൊരു ഭക്ഷണമായാലും അത് മനസ്സർപ്പിച്ച് ആ ഭക്ഷണം ആസ്വദിച്ചിട്ട് വേണം കഴിക്കാൻ. നിശ്ചിത സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. അതായത് ഒരു 6 മണി, വൈകിട്ട് 6 മണിക്ക് മുമ്പായിട്ട് നമ്മുടെ ഡിന്നർ കഴിഞ്ഞിരിക്കണം. മാക്സിമം 6:30, അതിന് മുമ്പായിട്ട് ഡിന്നർ കഴിഞ്ഞിരിക്കണം. 7 മണി കഴിഞ്ഞ് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഹൃദ്രോഗം, പ്രമേഹം, അല്ലെങ്കിൽ കരൾ രോഗം, ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, അമിതമായിട്ടുള്ള വണ്ണം ഇല്ലാതാക്കാനും മെറ്റബോളിക് പ്രോസസ്സ് നന്നായിട്ട് നടക്കാനും ഒക്കെ ഈ ഒരു 6 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ച് തീർക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്ക് വെള്ളം എത്ര വേണോ അത്രയും വെള്ളം കുടിക്കാം. ഒരു ദിവസം മുഴുവനും നന്നായിട്ട് വെള്ളം കുടിച്ചിരിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമുക്ക് ഡീഹൈഡ്രേഷൻ വരാതിരിക്കുകയും നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമല്ല, ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി അമിതമായിട്ടുള്ള വിശപ്പും ക്ഷീണവും ഇല്ലാതാക്കാനും സാധിക്കും. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് അളവിൽ കഴിക്കാതെ നോക്കുക. പ്രത്യേകിച്ച് ഒരുപാട് ഭക്ഷണം വലിച്ചു വാരി കഴിക്കാതിരിക്കുക. കുറച്ച് കുറച്ച് ഭക്ഷണം പല നേരങ്ങളിലായിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുക, അല്ലെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, ഈ പരിപാടിയൊന്നും ചെയ്യാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് വേണം കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് അളവിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഇത് പല ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല, നല്ല രീതിയിൽ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ വലിച്ച് എടുക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നന്നായിട്ട് ചവച്ചരച്ച് നന്നായിട്ട് വേണം കഴിക്കാൻ. കാരണം ഡൈജഷന്റെ ഒരു ആദ്യത്തെ പ്രോസസ്സ് നമ്മുടെ വായിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം. അപ്പം ഭക്ഷണത്തിന്റെ മുഴുവൻ ഗുണവും ശരീരത്തിൽ ലഭിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും. പിന്നെ കഴിക്കാൻ തെരഞ്ഞെടുക്കുന്ന ഭക്ഷണം ഗുണമേന്മയുള്ളതായിരിക്കണം. പ്രോട്ടീൻ, ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം തെരഞ്ഞെടുക്കാനായിട്ട്. അല്ലാതെ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുക, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഷുഗർ അടങ്ങിയ ഡ്രിങ്ക്സ്, പാനീയങ്ങളൊക്കെ കുടിക്കുക, ഇതൊന്നും അത്ര നല്ലതല്ല. തെരഞ്ഞെടുക്കുന്ന ഭക്ഷണത്തില് നല്ല ഭക്ഷണമായിരിക്കണം. ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സ്, ഇലക്കറികൾ ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഗുണമേന്മയില്ലാത്ത, ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഭക്ഷണങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാതിരിക്കുക വീട്ടിൽ. കാരണം നമുക്കറിയാം, പല വീട്ടിലും സ്നാക്സ് അല്ലെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നത് വളരെ ആപത്താണ്. കാരണം അമിതമായിട്ട് വണ്ണം വെക്കും എന്നുള്ളത് മാത്രമല്ല, ഫ്രൈഡ് ഐറ്റംസ് അമിതമായിട്ട് കഴിച്ചാൽ ഹൃദ്രോഗ സാധ്യത വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.